നമസ്കാരം. കോവിഡിന്റെയും അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും ഒക്കെ വാർത്തകളുടെ ഇടയിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയമാണ് സാദിയ അൻവർ ഷെയ്ഖ് എന്ന യുവതിയുടെ അറസ്റ്റ്. കഴിഞ്ഞ ജൂലൈ 13-നാണ് സാദിയ അൻവർ ഷെയ്ഖിനെ NIA അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ എർവാദയിൽ നിന്നാണ് NIA ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തത്. 20 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്കുള്ളത്. നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്, ജേർണലിസം വിദ്യാർത്ഥിയാണ്. പക്ഷേ തീവ്രവാദ ബന്ധത്തിനാണ് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീവ്രവാദ ബന്ധമല്ല, ഈ പെൺകുട്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് ആണ്, തീവ്രവാദിയാണ്. ആക്രമണങ്ങൾക്ക് ഈ പെൺകുട്ടി തയ്യാറെടുക്കുകയായിരുന്നു എന്നുള്ള കൃത്യമായ വിവരമാണ് NIA പങ്കുവെക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വളരെ പ്രാധാന്യമുള്ള ചില കണ്ടെത്തലുകളും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സാദിയ ഉൾപ്പെടെ നിരവധി പെൺകുട്ടികളെ ഇതിനോടകം IS ഇസ്ലാമിക് സ്റ്റേറ്റ് ഭാരതത്തിൽ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സുപ്രധാന വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് പൊതുവെ ഇസ്ലാമിക തീവ്രവാദി ഭീകരവാദ സംഘടനകൾ സ്ത്രീകളെ അങ്ങനെ ഉപയോഗിക്കാറില്ലെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവർ സ്ത്രീകളെ ഉപയോഗിച്ചാണ് പലപ്പോഴും ആക്രമണങ്ങൾ നടത്തുന്നത്. ചില സ്ഥലങ്ങളിലെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കമാൻഡർ പദവിയിൽ പോലും സ്ത്രീകൾ ഉണ്ട് എന്നുള്ള വിവരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഈ ഒരു അവസരത്തിൽ ഈ പെൺകുട്ടി, സാദിയയെ പോലെയുള്ള പെൺകുട്ടികൾ ഇത്തരം ആക്രമണങ്ങൾക്ക് തന്നെയാണ് അവരെ പരിശീലിപ്പിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളത്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സാദിയ മാത്രമല്ല ഇങ്ങനെ ഒരാൾ. സാദിയയോടൊപ്പം 3 ഭീകരരെയെങ്കിലും ഒരേ സമയത്ത് IS ട്രെയിൻ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഹീന ബേഗ് ഉണ്ട്, ജഹാനേദ് ഉണ്ട്, അബ്ദുൾ ബാഷീർ ഉണ്ട്. ഈ 3 പേരെയും ഒരേ സമയത്താണ് IS ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, ഭാരതത്തിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക് ട്രെയിൻ ചെയ്തതെന്ന് NIAക്ക് ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സ്ത്രീകളെ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഒരു കൃത്യമായ സ്ട്രാറ്റജി ഇസ്ലാമിക് സ്റ്റേറ്റ് ഇപ്പോൾ എടുത്തു വരുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതുവരെ ഭാരതത്തിൽ നടന്ന പല ആക്രമണങ്ങളും, മിക്കവാറും എല്ലാ ആക്രമണങ്ങളും ഒരു സംഘമാണ് നടത്തിയിരുന്നതെങ്കിൽ ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക് സാദിയയെ പോലുള്ളവരെ പരിശീലിപ്പിക്കുന്നത് ഒറ്റയ്ക്ക് ആക്രമണം നടത്താനാണ്. സൂയിസൈഡ് ബോംബറെ പോലെ, ചാവേറുകളെ പോലെ ഒറ്റയ്ക്ക് പോയി ആക്രമണം നടത്താനുള്ള ഒരു പ്രത്യേക പദ്ധതിയിലാണ് സാദിയയെ ട്രെയിൻ ചെയ്തത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. സാദിയ മാത്രമല്ല, ഈ ഹീന ഷെയ്ഖ് ഉൾപ്പെടെയുള്ള ആൾക്കാരെയും അത്തരം ആക്രമണങ്ങൾ ഭാരതത്തിൽ നടത്താനാണ് ഇവർ പരിശീലിപ്പിക്കുന്നത്. നമുക്കറിയാം, പുൽവാമയിൽ 2019 ഫെബ്രുവരിയിൽ ഉണ്ടായ ആക്രമണം, ജവാന്മാർക്ക് നേരെയുള്ള ആക്രമണത്തിലും ഇതുപോലെ ഒറ്റയ്ക്ക് ഒരാൾ നടത്തിയ ആക്രമണമായിരുന്നു. വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ ഗ്രൗണ്ടിൽ മറ്റാൾക്കാർ ഉണ്ടാകുമെങ്കിലും ഒറ്റയ്ക്കാണ് ഇവർ ആക്രമണം നടത്തുന്നത്. അത് അധികൃതരുടെ കണ്ണുവെട്ടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഭാരതത്തിൽ ഇപ്പോൾ കൃത്യമായി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ അധികൃതരുടെ ശ്രദ്ധയുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് IS ഇങ്ങനെ ഒരു പുതിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തിരിക്കുന്നത്, നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട വിവരം. എന്തായാലും സാദിയയുടെ അറസ്റ്റോടുകൂടി ജമ്മുവിലും അതേപോലെ കാശ്മീരിലും ഡൽഹിയിലും നടക്കാനിരുന്ന ഒറ്റതിരിഞ്ഞുള്ള ഇത്തരം ഭീകര ആക്രമണങ്ങളെയാണ് NIA ചെറുത്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നിരവധി ആൾക്കാർ, അഭ്യസ്തവിദ്യരായ നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരെ IS ഈ തരത്തിൽ ഭാരതത്തിൽ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കണ്ടതിൽ എല്ലാവരും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനാണ് ഭാരതത്തിലെ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്ന് നമ്മൾ 2 മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ISഉം ISKയും രണ്ടാണ്, 2 ഓർഗനൈസേഷനാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഖൊറാസാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന സംഘടനയാണ് ഇത്തരം പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ളത്. ഇത് 2-2 ആണ്. കേരളത്തിൽ നിന്ന് പോയ നിരവധി ആൾക്കാർ, ISൽ ചേരാൻ പോയ ആൾക്കാരൊക്കെ പോയി ചേർന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീഷണി അവസാനിച്ചു എന്നും इस्लामिक स्टेट തോറ്റുപോയതുകൊണ്ട് ഞങ്ങൾ ഭാരതത്തിലേക്ക് മടങ്ങുന്നു എന്നും ഇസ്ലാമിക് സ്റ്റേറ്റിൽ പോയ ചില പെൺകുട്ടികൾ നൽകിയ മൊഴി തീർത്തും വാസ്തവ വിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണ് അവർ ഭാരതത്തിലേക്ക് മടങ്ങുന്നത് മറ്റു കാരണങ്ങൾ കൊണ്ടാകാം എന്ന് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ ഇപ്പോഴും വളരെ ആക്റ്റീവായ വളരെ പ്രവർത്തന സജ്ജമായ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടത്തുന്ന ഒരു സംഘടന തന്നെയാണ് വളരെ ആക്റ്റീവായ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ് അവർക്ക് ആയുധബലവും പണവും ഉണ്ട് അവരാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ എന്ന പേരിൽ അവിടെ പ്രവർത്തിക്കുന്നത് ആ സംഘടനയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് ആൾക്കാർ പോയിട്ടുള്ളത് അവരാണ് ഇപ്പോൾ ഭാരതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ അപകടം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും അതേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാനാണ് ഇപ്പോൾ ഭാരതത്തിൽ ഒറ്റ തിരിഞ്ഞ് ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത് എന്തായാലും ഇവർ ടെലഗ്രാം എന്ന ഒരു സോഷ്യൽ മീഡിയ ഉപാധി ഉപയോഗിച്ചാണ് പരസ്പരം സന്ദേശങ്ങൾ കൈമാറിയത് അതുകൊണ്ടാണ് അത് പിടിക്കപ്പെടാൻ സാധ്യമായത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഭീഷണി ചെറുതല്ല ഈ ഭീഷണി ഉടൻ അവസാനിക്കുന്നതല്ല കൃത്യമായ ജാഗ്രത പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ ഭാരതത്തിൽ ഇനിയും ഇത്തരം ആക്രമണ സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമസ്കാരം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം